നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികാരങ്ങൾ കൂടുതൽ കിട്ടിയതോടുകൂടി ഇഡി പിടിമുറുക്കി. അങ്ങനെ രാജ്യമെമ്പാടും ഇഡിയുടെ വിളയാട്ടം തന്നെ. ഇപ്പോഴിതാ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി ഇഡി വിളയാട്ടം തുടർന്നു. ഇന്ന് നിർണായക ദിനമായിരുന്നു. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ ഹാജരാകണോ എന്ന് ഹൈക്കോടതി വിധിക്ക് ശേഷം തീരുമാനിക്കുമെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടതില്ലെന്ന് തീരുമാനിച്ചത് പാർട്ടിയുമായി ആലോചിച്ചതിന് ശേഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഫെമ ലംഘനമുണ്ടെങ്കിൽ ആദ്യം അത് ചൂണ്ടിക്കാട്ടേണ്ടത് റിസർവ് ബാങ്കാണ്. ആർ ബി ഐ കാണാത്ത എന്ത് കുറ്റമാണ് ഇഡി കണ്ടതെന്ന് വ്യക്തമാക്കണമെന്നും ഡോക്ടർ ടി എം തോമസ് ഐസക് ആവശ്യപ്പെടുകയുണ്ടായി. കുതിര കയറാനായി നിന്നുകൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്താണ് എൻ്റെ ഒഫൻസ് എന്ന് എന്നെ അറിയിക്കണം. അതിന് കഴിയില്ലെങ്കിൽ നോട്ടീസ് പിൻവലിക്കണം. ഞാൻ എന്തിന് ആശങ്കപ്പെടണം? ഇ ഡി ബി ജെ പിയുടെ രാഷ്ട്രീയ ചട്ടുകമാണ്. അവർ ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയ എതിരാളികളെ ഒറ്റപ്പെടുത്താനാണ്, അവരെ അറസ്റ്റ് ചെയ്യാനാണ്, തടങ്കലിൽ വെക്കാനാണ്, സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനാണ് എന്നും തോമസ് ഐസക് മാധ്യമപ്രവർത്തകരോട് പറയുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 11 കൊച്ചിയിലെ ഓഫീസിലെത്താനാണ് തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എന്ത് സാഹചര്യത്തിലാണ് തനിക്ക് നോട്ടീസ് നൽകിയതെന്ന് മറുപടി വേണമെന്ന് ആവശ്യപ്പെട്ട് തോമസ് ഐസക് മറുപടി കത്ത് നൽകുകയായിരുന്നു. ഇത് രണ്ടാം തവണയാണ് എൻഫോഴ്സ്മെന്റ് തോമസ് ഐസക്കിനോട് ഹാജരാകാൻ ആവശ്യപ്പെടുന്നത്. കിഫ്ബിക്ക് പണസമാഹരണത്തിനായി വിദേശ ഫണ്ട് സ്വീകരിച്ചതിലടക്കം കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്നാണ് തോമസ് ഐസക്കിനെതിരായ ആരോപണമെന്നത്. എന്നാൽ റിസർവ് ബാങ്ക് ചട്ടങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഏജൻസികളെ രാഷ്ട്രീയ വേട്ടയാടലിനുള്ള ആയുധമാക്കി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നതെന്നുമാണ് സി പി ഐ എം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത്. അതോടൊപ്പം തന്നെ കിഫ്ബിക്കെതിരായ ഇ ഡി അന്വേഷണം തള്ളി പ്രതിപക്ഷം രംഗത്തെത്തുകയുണ്ടായി. തോമസ് ഐസക്കിന് നോട്ടീസ് നൽകാൻ ഇ ഡിക്ക് അധികാരമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇ ഡിയുടെ അധികാര പരിധിയിൽ കിഫ്ബി മസാല ബോണ്ടും വരില്ല. കള്ളപ്പണം വെളുപ്പിക്കൽ മാത്രമാണ് ഇ ഡിക്ക് ഇടപെടാൻ കഴിയുക. ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. റോഡിലെ കുഴിയടയ്ക്കണമെന്നും അതിൽ രാഷ്ട്രീയമില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. മന്ത്രി റോഡിൽ കുഴിയുണ്ടെന്ന് സമ്മതിക്കുന്നില്ല, പ്രതിപക്ഷം തെറ്റ് ചൂണ്ടിക്കാണിച്ചതാണ്. പൊതുമരാമത്ത് മന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിച്ചതല്ല. റോഡിൽ കുഴിയുണ്ടെന്ന് പറയുമ്പോൾ ഇല്ലെന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുന്നു. വസ്തുത എന്തെന്ന് എല്ലാവർക്കും അറിയാമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.